അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുകൊണ്ട് ഒരുപാട് തൊക്കോണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതമന്നയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതമന്നയുടെ തലക്കെട്ട് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ. ആധാരവാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അതിപ്രകാരം പറയുന്നു: അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ സുവിശേഷീകരണ സമയഘട്ടത്തിൽ അനേകം സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെയും അനേകം പുരുഷാരങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് ചുറ്റും കൂടുകയും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും രോഗസൗഖ്യങ്ങൾ നേടുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെയും ചെയ്തത് നമുക്ക് വായിച്ചറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ സമയത്ത് ഗലീലിൽ നിന്നും യഹൂദിയിൽ നിന്നും ഒക്കെയുള്ളതായ ശുശ്രൂഷകൾക്ക് ശേഷം വീണ്ടും യെരുശലേമിലേക്ക് തിരികെ പോകുന്നു. ഈ തിരികെ പോകുന്നതായ സമയത്ത് എന്നാൽ അന്ന് കണ്ടതായ അതേ ജനക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ പുരുഷാരങ്ങളോ കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നില്ല എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ എപ്രകാരം നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അനേകം ദുഷ്പ്രവർത്തിക്കാർ യേശുക്രിസ്തുവിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ മതമേലധ്യക്ഷന്മാരൊക്കെയും അവരുടെ ചാരന്മാരെ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർ തന്നെ വന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയങ്ങളിലൊക്കെയും അനേകം ചോദ്യങ്ങൾ ചോദിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി കണ്ടെത്താൻ ശ്രമിക്കുകയും യേശുവിനെ അതിലൂടെ കുടുക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായ പല പ്രവർത്തനങ്ങളും നമുക്ക് ബൈബിളിലൂടെ വായിച്ച് കേൾക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ലൂക്കോസ് എഴുതുന്നതായ ഈ സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യം അടുത്തെത്തി, ക്രൂശിന്റെ നിഴൽ യേശുക്രിസ്തുവിന്റെ തൊട്ടടുത്തെത്തി എന്ന് ലൂക്കോസ് പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ ഈ സമയത്തായിരുന്നു ഒരു അപരിചിതനായ വ്യക്തി കടന്നു വന്നുകൊണ്ട് കർത്താവിനോട് ചോദിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അവൻ അപ്രകാരം ചോദിച്ചത്? എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ചോ ഈ വ്യക്തിയുടെ പേരോ ഏത് നാട്ടുകാരനാണെന്നോ എവിടെ നിന്ന് വന്നതായ വ്യക്തിയാണെന്നോ ഒന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം വന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇപ്രകാരം അവൻ ചോദിക്കുന്നത്? എന്തുകൊണ്ട് അനേകം പേർക്ക് രക്ഷിക്കപ്പെട്ടുകൂടാ? എന്തുകൊണ്ടാണ് അവൻ വളരെ ചുരുക്കമാണോ എന്ന് അവൻ്റെ ഉള്ളിൽ ഒരു സംശയം ബലപ്പെടുന്നത്? ഇതൊന്നും ലൂക്കോസ് വളരെ വ്യക്തമായിട്ടൊന്നും പ്രതിപാദിച്ചിട്ടിരിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതികരണം ഇവൻ ചോദിച്ച ചോദ്യത്തിൻ്റെ സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ മനുഷ്യന്റെ അക്ഷരാർത്ഥത്തിലുള്ളതായ ചോദ്യത്തിന്റെ മറുപടി പറയുന്നില്ല. പകരം അവൻ യഥാർത്ഥ സംഭവങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. യേശു ഇപ്രകാരം പ്രതികരിക്കുന്നു: ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കുന്നതായ ഒരു കാര്യമല്ല രക്ഷ. അത് കർത്താവായ യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് ഈ വ്യക്തിയോട് പറയുന്നു. ഇദ്ദേഹത്തോട് പറയുമ്പോൾ തന്നെ അന്ന് കൂടിയിരുന്നതായ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചുറ്റുമുള്ളതായ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം യേശു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും രക്ഷ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേടാൻ സാധിക്കുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാം തന്നെ കണ്ടെത്തേണ്ടതാണ് നമ്മുടെ രക്ഷ. അതുപോലെ രക്ഷയുടെ ശിഷ്യത്വത്തിന്റെ വാതിൽ ഏവർക്കുമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു തുറന്നിട്ട് ഇരിക്കുന്നത്. എന്നാൽ ഇടുങ്ങിയതായ ഈ സ്ഥലത്തിലൂടെ നമുക്ക് ഒരുമിച്ച് കയറുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഭവനക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്നേഹിതർ അല്ലെങ്കിൽ നമ്മുടെ ചർച്ച് മെമ്പേഴ്സ്, ഇവർക്കൊക്കെയും ഒരുമിച്ച് കയറുവാൻ സാധിക്കുന്നതായ ഒരു സ്ഥലമല്ല ഈ രക്ഷയുടെ വാതിൽ എന്ന് കർത്താവായി യേശുക്രിസ്തു പറയുന്നു. ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രം പ്രവേശിക്കുവാൻ, അതായത് അത് കാണിക്കുന്നത് തന്നെ നമുക്ക് തന്നെയാണ് നമ്മുടെ രക്ഷയെ ഒരുക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ രക്ഷ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനത്തിലൂടെയാണ് നമ്മുടെ രക്ഷ നമുക്ക് ലഭ്യമാകുന്നത്. നാം ഭൂമിയിൽ ശേഖരിച്ചതായ ചുമടുകളോ കെട്ടുകളോ, അതായത് നമ്മൾ സമ്പാദിച്ചതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തതായ ഒരു കാര്യങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങോട്ട് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ സ്വഭാവം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, അത് ഒരു കുരിശ് രൂപത്തിലുള്ളതായ കഥയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നവർ എപ്പോഴും ക്രൂസ് ചുമക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായ കഷ്ടാനുഭവം നമ്മൾ അനുഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമ്മൾ തികഞ്ഞവരായിട്ട് സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവരായി തിരികെയുള്ളൂ. നാം ഭൂമിയിൽ ശേഖരിച്ച ചുമടുകളുമായോ കെട്ടുകളുമായോ കടക്കാനാകില്ല. അതിലൂടെ കടക്കണമെങ്കിൽ നാം ഇവയെല്ലാം ഒഴിവാക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു യാത്രയിലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലെത്തുവാൻ വേണ്ടി നമ്മുടെ തന്നെ രക്ഷയെ ഒരുക്കിക്കൊണ്ട് നാം യാത്ര ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്രൂസിൻ്റെ മുൻപിലാണ്. അവിടെ നിന്ന് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നാം തന്നെ തീരുമാനിക്കണം. അതിവിശാലമായ വഴികളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതുപോലെ ഇടുക്ക് വാതിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെയും നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെതായ ആവശ്യകത ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ ഈ ലോകപരമായ നല്ല വഴിയിലൂടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിച്ച് ഈ ലോകത്തിൽ തന്നെ നമുക്ക് സൗഖ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ് നമ്മൾ ചുമക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഇടുക്കുവാതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് എത്തുവാനാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല ദിനങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ളതായ ചെറിയ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതൊക്കെയും ഛേദമെന്നെണ്ണി നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹത്തോടെ നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരുന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ തക്കോണം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാതം എന്നെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കോണം ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് അടിയങ്ങൾ ചിന്തിച്ചതായ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും വരുമ്പോൾ അതെല്ലാം ഛേദമെന്നെണ്ണിക്കൊണ്ട് കർത്താവെ, കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ തക്കോണം അടിയങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ലോകമോഹങ്ങളിൽ അടിയങ്ങൾ മുഴുകിപ്പോകാതെ ദൈവമേ ഇടുക്കുവാതിലൂടെ കടപ്പാൻ തക്കോണം അടിയങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മൗത്ത് പ്രത്യക്ഷതയിൽ കർത്താവെ, വീണ്ടും അടിയങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം അങ്ങയുടെ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തക്കോണം സാധിക്കുമെന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടുകൂടി അടിയങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ഇടയിൽ അനേകം പേര് രോഗികളായിട്ട് ആയിരിക്കുന്ന കർത്താവെ, അവരോട് ദൈവം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗത്തിൽ നിന്നൊക്കെയും വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ സാക്ഷികളായി നിലനിൽപ്പാൻ തക്കോണം ഓരോ ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളോട് കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെല്ലാം താഴ്ത്തിപ്പരമേൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നല്ല പ്രഭാതത്തിനായി അടിയങ്ങൾ നന്ദി പറയുന്നു. ചോദിച്ചു കുറവെങ്കിലും കൂടുതൽ നമ്മൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതത്തെ നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.